വിഭാഗവും തെളിവല്ല എന്ന് മുജാഹിദ് വിഭാഗവും ചർച്ചയിൽ ആധികാരികമായി തെളിയിക്കേണ്ടതുണ്ട്. ഈ ഹദീസിനെ പൂർവികായ സലഫ് സ്വാലിഹുകള് മുഫസ്സിറുകള് എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നും ചർച്ച ചെയ്യപ്പെടണം. ഈ വിഷയത്തിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ 10 മിനിറ്റ് സുന്നി പണ്ഡിതന്മാർക്കും 10 മിനിറ്റ് മുജാഹിദ് പണ്ഡിതന്മാർക്കും സമയമുണ്ടായിരിക്കും. ഏത് വിഭാഗമാണ് ആദ്യം സംസാരിക്കണമെന്ന് നറുക്കേർപ്പെടുത്തി തീരുമാനിക്കും എന്ന് പല ഒക്കെ തീരുമാനിച്ചു. സ്ഥലേതാ ഇയാളെ വീടനെ അതും തീരുമാനിച്ചു. എന്തേണ്ടായോ ഇതാണ് എഴുതിപ്പിഞ്ഞപ്പോഴാ ഒഴിക്ക് മനസ്സിലായത് ഇത് സംഗതി ഘട്ടക്കാരാ. കാരണം എന്താ, ഈ വ്യാഖ്യാനം റാസി ഇമാമ തന്റെ വ്യാഖ്യാനമായി എഴുതി കാണിക്കുന്ന അത് കാണിക്കാൻ കഴിയോ? ഖിയാമത്തിനടുത്ത് കഴിയോ? കഴിയൂല. ഏതോ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് തത്വശാസ്ത്രക്കാര് പറഞ്ഞിട്ടുണ്ട് എന്ന് റാസി പറഞ്ഞു പോയതാ. അല്ല റാസി ഇമാമിന്റെ അഭിപ്രായമല്ല. ഇതാണ്ട് മനസ്സിലായപ്പോ പിന്നെന്താ ഈ പെരീര് കച്ച തുടങ്ങി. പെരീര് സുഖം പൂർത്തില്ല ഒച്ചപ്പാട് അവിടെ. ഇപ്പം പെരീക്കുന്നത് തുടങ്ങി അവിടുന്ന് നിൽക്കും ആദ്യം പോകുന്നത് കച്ചറുണ്ടായത് ഇവിടെ മുമ്പ് കുഴപ്പം ചെയ്യുന്നു എന്ന് പറയുന്ന അംഗീകാരം ചുറ്റുപാത്രമൊക്കെ പാടാ വണ്ടി എന്നെ കോത്തിൽ ഒച്ചപ്പാടും പാടും. കാരണം എന്താ, അതിന് കഴിച്ചതാണല്ലോ. അങ്ങനെ ഒച്ചപ്പാടും പാടും പതിവായപ്പോ അവസാനം ഷാഫി ഒന്ന് കാര്യം ചെയ്യ, നമ്മളെ പെരീര് സമാധാനം തകർത്തുകാണ്ട് തൽക്കാലം നടത്തണ്ട, നമ്മളെ വീട്ടിൽ സമാധാനം തകർത്ത് നമ്മൾ നടത്തണ്ട. ഇനി അതുകൊണ്ട് ഞങ്ങൾ തോറ്റു കൂട്ടി കൂട്ടിക്കോ, ഒരു വസ്തുവില്ല. ഈ ആ സംഭവം വേണ്ട. ഈ എഴുതിയത് റാസി ഇമാമിന്റെ അഭിപ്രായമായി തഫ്സീർ റാസി അദ്ദേഹം രേഖപ്പെടുത്തി എന്ന് നിങ്ങൾക്ക് ഇനി വാദമുണ്ടോ? തെളിയിക്കാൻ കഴിയോ? ഇതേ വ്യവസ്ഥ വെച്ചിട്ട് ഷാഫിന്റെ വീടാണ് വീട്, എന്റെ വീട്ടിലേക്ക് പോരൂ. വേണ്ട, പറഞ്ഞ ഷെരീഫിന്റെ വീട്ടിലേക്ക് പോകാം. ഷെരീഫ് ഉദവിയാണല്ലോ പറഞ്ഞത് മൂപ്പര വിട്ടുകാണ്ട് പോകാ, ആരെ വിട്ടും പോകാ, എപ്പോഴും പോകാ. ഇനി ഒരു വ്യവസ്ഥയും വേണ്ട എന്നാണോ? ഒരു വസ്തുവില്ല വേണ്ട, കാണിച്ചെന്നാ മതി. അതൊന്നും വേണ്ട, നിങ്ങൾ 10 കോപ്പി താഴാണ്ട് പോലും വിതരണം ചെയ്താൽ കഴിഞ്ഞ ഞങ്ങൾക്ക് എന്റെ എത്ര വേജാറ്. എത്രണം പണ്ട് പറഞ്ഞു കൂട്ടരേ, ഞാൻ എത്ര പറഞ്ഞില്ലേ ഷായബാബ നോമ്പ് വെക്കണം ബുഖാരിൽ ഉണ്ട് എന്നല്ലോ പ്രസംഗിച്ചില്ലേ? മദ്രസന്ന് ബോർഡ് വെല്ലുവിളിച്ചില്ലേ? ഞങ്ങള് 2 വറാത്ത് ശേഷം കഴിഞ്ഞു പോയില്ലേ? ഇതുവരെ കൊടുന്നോ എന്നാ എനിക്ക് വ്യവസ്ഥ 1-ാമത്തെ വറാത്ത് തന്നെ തെളിയിക്ക, ബാക്കി കൊടുക്കാനുള്ളതൊക്കെ എന്നിട്ട് മതി. ഇനി പുതിയത് ബാക്കി പറയണ്ടല്ലോ. എനിക്കോ വ്യവസ്ഥ വേണമെങ്കിൽ വ്യവസ്ഥ ഇല്ലാതെ അങ്ങനെ തയ്യാറോ? ഒരു പ്രശ്നമില്ല. ഷായബാബ 15 നോമ്പ് വെക്കൽ ബുഖാരി മുസ്ലിം ഉണ്ട് പറഞ്ഞു, ഇല്ലാതെ ഞങ്ങള് പറയുന്നു, തെളിയിക്കാൻ പറ്റുമോ? 2, ഉസ്മാൻ അഫാൻ അവിടുത്തെ പള്ളിയിൽ ജുമുഅക്ക് ഇന്ന് നമ്മുടെ നാട്ടിലെ പള്ളികളത് പോലെ 2 ബാങ്ക് കൊടുത്തു എന്ന് ബുഖാരി ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബുഖാരി ഇല്ല കളവാണ്, ബുഖാരി ഇല്ല കളവാണ്. തെളിയിക്കാൻ കഴിഞ്ഞോ? നിങ്ങക്ക് ചോദിക്കാൻ ചിലപ്പോ പൈസ ഇറങ്ങി പോകരുത് ഹോട്ടലിൽ. എനിക്ക് 2-ാമത്തെ വിഷയം, ഞങ്ങൾ പറഞ്ഞു ഇല്ല, നിങ്ങൾ ബുഖാരി 2-ാമത്തെ കളവ് പറഞ്ഞത് ഉണ്ടെന്ന് വാദമുണ്ടോ? എനിക്കുള്ള നടത്താം. 3-ാമത് കുനൂത്തിന്റെ വിഷയം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങള് ജീവിതത്തിൽ മുഴുവനായി സുബ്ഹിക്ക് മാത്രമായി ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ കുനൂത്ത് ഓതി എന്ന് വാദമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നു. തെളിയിക്കാൻ തയ്യാറാണോ? എഴുതിക്കൊള്ളു വ്യവസ്ഥ. 3-ാമത്തത് എന്തേണ്ടായത്? തുറമുദി എന്നൊരു ഭാഗം എഴുതി കൊടുത്തയച്ചുണ്ട്. പിന്നെ ഇമാം സൗരിയാണ് ഞാൻ ഓർക്കുന്നത്. എന്ത് കുനൂത്ത് ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാക്യം എന്താ? ഓതാണെന്നും ഓതാണ്ടാണോ അഭിപ്രായം ഉണ്ടാ? എന്റെ വാക്യം എന്താ? വക്താറല്ലായ കുനൂത്ത്, കുനൂത്ത് ഓതാതിരിക്കുന്ന അദ്ദേഹം തന്നെ അഭിപ്രായം. അത് മൂടച്ചത് വക്താർ അല്ലായ കുനൂത്ത എന്ന് നമ്മളെ കുറുക്കൻ കുഞ്ഞോമാക്കിനെ എഴുതി കൊടുത്തേച്ചേ. തിരിച്ച് അങ്ങനെ എഴുതി കൊടുത്ത ചിന്തന എഴുതി കട്ടു വെച്ചിട്ട് തിരിച്ച് ഷെരീഫ് എഴുതി കൊടുത്തേച്ചല്ലോ. പിന്നെ എന്തേ 3-ാമത്തെ മൂപ്പര് പറഞ്ഞത്? ഇതിങ്ങനെ എഴുതി കൊടുത്തേച്ചാ ശരിയാവൂല, നമ്മളിങ്ങനെ ഒപ്പം ഇരുന്ന് വർത്താനം പറയാ. അപ്പൊ എഴുത്ത് തുടങ്ങിയതുപോലെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു പറ്റൂല, ഇത് എഴുത്ത് തന്നെ വേണം. നിങ്ങളാ തുടങ്ങിയത്, നിങ്ങളാ എഴുത്ത് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ അവസാനം ഉത്തരം മുട്ടിപ്പഞ്ഞ് എഴുത്ത് പറ്റൂതാലേ? അത് പറ്റൂല. 3-ാമത്തെ വിഷയം അത് എഴുതിക്കോ. ഇനി ഇസ്തിഗാസ വേണോ? അതും വെച്ചോ. ഇനി 4-ാമത്താക്കാൻ പ്രയാസമുണ്ടെങ്കിൽ 1-ാമത്തും വെച്ചോ, കുഴപ്പമില്ല. ആ വക പൊട്ടിച്ചുകൊണ്ട് കാര്യം. നിങ്ങൾക്കറിയോ 100 തികയാനായി മുജാഹിദ് പ്രസ്ഥാനം വാദപ്രകാരത്തിൽ ഇവിടെ 100 തികയെ സെഞ്ചുറി അടിക്കാൻ മാത്രമേ. കുറ്റിച്ചട മുതല്, താനാളൂര് മുതല്, പൂലൂര് മുതല്, അവിടെ നിങ്ങൾ ചാരിയ മുതല്, എത്ര എത്ര വാദപ്രവാദങ്ങൾ! ഒന്നുമല്ലാത്ത ഒരു പാരമ്പര്യം അറിയാത്ത ഒരു 4-5 കൊല്ലം മുമ്പ് മുജാഹിദ് കയറി വന്ന ഞാൻ വന്ന ശേഷം തന്നെ ഇവിടെ 5-6 വാദപ്രവാദം കേരളത്തിൽ അറിയപ്പെട്ടതുണ്ടായില്ലേ? ഈ കെ സുനാളെ കണ്ടിട്ടില്ലാന്നേ ഉള്ളു അവിടെ. ഈ കെ സുനാളെ കണ്ടിട്ടില്ലാന്നേ ഉള്ളു. വന്നോടി ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഈ കെ സുനാളുമായുള്ള 1-ാമത്തെ വാദപ്രവാദം പുതുപ്പറമ്പിലേക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനൊക്കെ എന്തെങ്കിലും പറഞ്ഞ ഇബ്രാണ്ട് കൊണ്ട് ഒഴിഞ്ഞു മാറി ഇബ്രാണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആ മകൾ പടക്കെ വേണോ?
ഒന്നും ഞങ്ങൾ നമ്മളൊക്കെ നാട്ടിലാണ്, നേരമൊഴുത്ത വലിയ മൂത്തുകാള മനുഷ്യന്മാരാണ് എന്തെങ്കിലും വിചാരിക്കണം. പുറത്തുനിന്ന് വന്നവൻ പറയണെങ്കിൽ അയാൾക്ക് ഇത് അറിയാത്തോട് പറയാനില്ല. ഇന്നാട്ടിൽ തമ്മിൽ പറയുമ്പോ പിറ്റേ നേരമൊഴുത്ത ഇവിടെ സുബീസ് കേട്ട് അങ്ങാടിയിൽ കഴിഞ്ഞാല് തമ്മിക്കാണ മനുഷ്യന്മാരല്ലേ. അപ്പൊ ഈ കോപ്രായങ്ങൾ വേണോ? അതൊക്കെ മറ്റൊരു ശൈലി ഏൽപ്പിക്കാനെ. ഓലിവിനേതായാലും അങ്ങനെ ഓയ്ക്ക് പറ്റാത്ത ആര് വന്നാലും അവിടെ പിന്നെ ആണ്ട് വാള നോട്ടം ചാണ്ട അടിച്ചാണ്ട് ആണ് ആശ്രമിക്കാം. ആ പണികൾ എടുക്കണം. ഓലെ പണി എന്താ അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി ഓർമ്മ ഇല്ലെങ്കിൽ നോക്കോളി, നിങ്ങളെ ശൈഖ് പറഞ്ഞു കേട്ടോളൂ ഓലെ പണി എന്താണെന്ന്. അറിയണവും ഇവിടെ 928 എന്ത് സംഭവിച്ചു, 932 എന്ത് സംഭവിച്ചു എന്ന എന്ത് സംഭവിച്ചു ഒരു കാരല്ല ഞങ്ങൾ. ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ദിവസം ഭീഷണിപ്പെടുത്തുക. ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു, പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക. അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെ കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക്, ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാർ, നാണക്കേട്. ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട് പൂർത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്ന്, ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഫോണ്, അപ്പൊ 0499 5 2 ഞാൻ ഇവിടെയാ വയനാടാ, വയനാടിൽ ഫോണ് എൻ്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണിന്നാ വിളിക്കുന്നത്, ലാൻഡ് ഫോണിന്ന് വിളിക്കുകയാണ്. ഇതാ എന്ത് ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കുക, ഞങ്ങളെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ഫോണ് വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഷാഹുലിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു. ഇതാ 0492 ഇന്ന നമ്പറുണ്ട്, ഉടൻ ആ നമ്പർ ആരെ നമ്പർ ആണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്പർ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ എവിടെ ഷാഹുല്, ഏ ഫറോക്ക് കോടമ്പുഴ എ പി കാരൻ നടത്തുന്ന ബൂത്തുന്ന, നിങ്ങൾ തൊപ്പിട്ടല്ലേ, തൊപ്പിയും താടിയും ഒക്കെ ഉണ്ട്, ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാര്, എന്താ ഈ മനുഷ്യന്മാർ തലക്കെട്ടും തൊപ്പിടവും ചെയ്യുന്ന താടിക്കാർ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം, എന്തേ മനുഷ്യന്മാർ ഇവർക്കൊക്കെ പറ്റിപ്പോയത്, എന്താ അവരെ ഉദ്ദേശം? ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാലോ അല്ല. അത് യുവക്കലാണ് അതിന് നിരീശ്വരവാദിയാ, അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൊണ്ട് വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചോ, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീൻ ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ താലേക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത, എന്താ ഇവരെ വിചാരം, അല്ല എന്താ ഇവരെ ഉദ്ദേശം, അല്ല ഇവരെ പിടിച്ച് കെട്ടണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തിനാ അവർക്ക് വരളകണ്ട ആവശ്യം? എന്താ റഹ്മത്തുള്ളത് പറയുമ്പോൾ പാടെ പലരും രാവും പകലൊക്കെ എതിർക്കണ്ടല്ലോ, എന്താ റഹ്മത്തുള്ള പറയുമ്പോൾ മാത്രം ചൂടാവേണ്ട ആവശ്യം എന്താ? അപ്പൊ അതിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, അവരാ വരട്ടുതാത്ത വാദം ഇവിടെ നടക്കൂലാണ് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർമൻ തഹത അദീമിസ്സമാ, ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല ഇവർക്കൊക്കെ പറ്റിയതെങ്ങനെ പറഞ്ഞിടന്നൂടെ, അതിന് ഇവര് കിട്ടിയ ഓളാകണ്ടേ നമ്മൾ? അപ്പൊ സഹോദരൻ, ഈ പണി നിങ്ങൾ എടുക്കലേ നമ്മൾ പറഞ്ഞത്, മറ്റുള്ളവരെ അങ്ങനെ തന്നെയാ, അതിൽ നമുക്ക് തർക്കൊന്നുമില്ല. ഇതിലേറെ 10 പോണ ഞങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ വക മാറിയ പണി ഷെയ്ഖ് ആസിമി പറഞ്ഞ ഈ തെമ്മാടിത്തണ്ടല്ലോ, അപ്പൊ നിങ്ങൾ എടുക്കലീനാ തലയിൽ കെട്ടുകാരാണ് പറഞ്ഞത് ഞങ്ങളെ പറ്റിയല്ല, മൂലയമാരെ പറ്റിയാ പറഞ്ഞത് ഞങ്ങളെ പറ്റിയല്ല. അപ്പൊ ആ മൂലയമാരെ കൂട്ടത്തിലേക്ക് നിങ്ങൾ മുഴുപ്പെടല്ലേ എന്നാ സൂചിപ്പിക്കാനുള്ളത്. എന്തിനാ ഏർപ്പാട്? മാന്യമായി പറഞ്ഞാ പോലെ ഇള്ളതുള്ള പോലെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇനി സാധാരണ നാളെ പിന്നെയും പറയാം. അപ്പൊ അതുകൊണ്ട് ആ വക പണി വേണ്ട. പിന്നെ വെറുതെ കുറെ ആരോപണം, ഇവർക്ക് ഗൾഫിൽ നിന്ന് കായാണ്, നമുക്കത് ഗൾഫിൽ നിന്ന് കായില്ല, ഇങ്ങോട്ട് തരി സനാത്തല്ലി ഇങ്ങോട്ട് തരിങ്ങള്, പിന്നിൽ വെച്ച ബോർഡ് എടുക്കുന്നത് വൈകാൻ പറ്റില്ല. തൊട്ട് പിന്നിൽ ഇയാള് പ്രസംഗിക്കുമ്പോ നമുക്ക് ഗൾഫിന്റെ കായില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കണ ബോർഡ് ദുബായിക്കാൻ പറ്റില്ല, ബോർഡ് അവിടെ പോയിട്ടില്ല. എന്നിട്ടാ പറയാം നമുക്ക് ഗൾഫിന്റെ കായില്ല എന്ന്. ഗൾഫിന്റെ കായ് എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. കാറ്റങ്ങാടി പള്ളി അറബിന്റെ വയസ്സ്, ഒറ്റതെങ്ങൾ പള്ളി അറബിന്റെ വയസ്സ്, ഏക്കമാട് പള്ളി അറബിന്റെ വയസ്സ്, ആയത് അറബിന്റെ വയസ്സ് അല്ലാത്ത അത് പറ്റാത്തോടെ ഞങ്ങള് നിങ്ങൾ അറബിന്റെ വയസ്സ് ആകല്ലേ. ഇവന് അറബിന്റെ പൈസ നമുക്കാണെന്നില്ല, അവിടെ എന്തെങ്കിലും 3 ഇവര് സലാത്തിന്റെ പൈസ ഞങ്ങൾ പറഞ്ഞ അതിനേക്കാളൊന്നല്ല അറബികളെ കൈ കൂടിയ ഈ സലാത്തിൽ നിൽക്കണം ചൊല്ലി ഖുർആൻ ഓതി അയവ പിരിവുണ്ടാക്കാതെ ഒരു മോശം. നമ്മളെ വാപ്പാന്റെ പേര് പിരിവെടുത്താൽ നമുക്ക് മോശമല്ലേ? പിന്നെ അള്ളാഹു റസൂലിന്റെ പേരില്
അവനാന്റെ വാപ്പാരെ പേര് പിരിപിടുത്താൻ നമുക്ക് മോശമല്ലേ? പിന്നെ അള്ളാഹുവിന്റെ പേരും പറഞ്ഞ സലാത്ത് ഞങ്ങൾ മൂന്ന് സലാത്ത് ഉണ്ട് അണ്ട് ബലൂൺ തെരി എന്ന് പറഞ്ഞാൽ അതൊരു മോശത്തരല്ലേ? അതിനൊക്കെ അന്നേരം അറബിയാളേക്ക് വാങ്ങല്ലേ? ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതെ, ഹലാലായ വൈക്കാവുന്നേ ഉള്ളൂ. എത്തിയും കുട്ടികളെന്ന് പറഞ്ഞിട്ട് അല്ലാത്ത കുട്ടികളെ കാണിച്ചു കൊടുക്കണ്ട. ഇഫ്ലു ഖുർആൻ ഏറിട്ട് ബാറലയും കാണിച്ചു കൊടുക്കണ്ട. അവിടുത്തെ കുക്കിനെയും അതേപോലെ അവിടുത്തെ വാർഡനെയും അടിച്ചേ ആളേക്ക് കാണിച്ചു കൊടുത്ത് ഇതൊക്കെപ്പെട്ട അധ്യാപകരാണ് എന്ന് പറഞ്ഞ് പറയേണ്ട. കാന്തപുരം പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ ആ വക ദുരാരോപണങ്ങളൊക്കെ തിരിച്ചറിയാ മാത്രം നമ്മളെ നാട്ടുകാർ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ മനുഷ്യന്മാരെ കൊണ്ടും പ്രസംഗാടകരെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക, അവിടെ എന്താ പറയേണ്ടത്? നമ്മളെ നാട്ടിൽ നാടേ മിടിപ്പ് എന്താ? അതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ അയാൾ തന്നെ വീണ്ടും കൊണ്ടുവരും നിർത്തലിങ്ങൾ. അയാൾ വന്നോടത്തോടെയും പിന്നെ വന്നിട്ടില്ല. വന്ന ഒരൊറ്റ സ്ഥലത്ത് രണ്ടാം പ്രാവശ്യം ഇയാൾ വന്നിട്ടില്ല. കാരണം രണ്ടാമത് വരുമ്പോ ഇതേ ക്ലിപ്പ് ഇടാൻ പറ്റില്ലല്ലോ, ഇതേ ക്ലിപ്പ് പിന്നീടാൻ പറ്റില്ല. ഓട്ടം തിരിച്ചു മറിച്ച് കെട്ടാലും ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും നിങ്ങൾ കൊണ്ടുവരും അയാളെ വേണമെങ്കിൽ.